ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ ഫോട്ടോഷോപ്പിൽ മലയാളം ഫോണ്ട്സ് അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഫോട്ടോഷോപ്പിൽ മലയാളം ഫോണ്ട്സ് ആഡ് ചെയ്യുന്ന പറയുന്നത് സിമ്പിൾ പരിപാടിയല്ലേ, നമ്മൾ ആൻഡ്രോയിഡ് ചെയ്യുന്നത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മലയാളം ഫോൺ ഫോട്ടോഷോപ്പിൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ നോക്കിയാൽ ഞാൻ ആദ്യം ചമ്മിയതുപോലെ നിങ്ങളും ചമ്മും. കാരണം വേറൊന്നുമല്ല, ഫോട്ടോഷോപ്പിൽ ഒരിക്കലും നമുക്ക് ഡയറക്റ്റായിട്ട് മലയാളം ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ പറ്റില്ല, അതിന് കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഫോട്ടോഷോപ്പിൽ എങ്ങനെ മലയാളം ഫോൺസ് ആഡ് ചെയ്യാമെന്നുള്ളതിനെ പറ്റി സംസാരിക്കുമ്പോൾ എന്തായാലും മലയാളം ഫോൺസിനെ പറ്റിയിട്ട് സംസാരിക്കണം. മലയാളം ഫോൺസ് ഇല്ലാതെ നമുക്കൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മലയാളം ഫോൺസ് എന്ന് പറയുമ്പോൾ കുറേ ഫോൺ ഫാമിലീസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഫേവറേറ്റും ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ആപ്പിൾ കാർഡ് ഫോൺസാണ്. അപ്പോൾ ഈ ആപ്പിൾ കാർഡ് ഫോൺ ഫാമിലിയിൽ എനിക്ക് തോന്നുന്നു 10-30 മലയാളം ഫോൺസ് ഉണ്ട്. ഒരു പ്രീമിയം ലുക്കിലൊക്കെ നമുക്ക് മലയാളം ഫോൺസിലേക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഈ ആപ്പിൾ കാർഡ് ഫോൺ ഫാമിലിയുടെ ഒരു സിപ്പ് ഫയൽ ഞാൻ ടെലിഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സിപ്പ് ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്ത് നിങ്ങളുടെ പി സിയിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ ഫോൺസ്. അപ്പോൾ പാസ്വേഡ് എങ്ങനെ കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട് വിഷമിക്കേണ്ട, നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മതി. ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും പാസ്വേഡ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അത് വെച്ചിട്ട് സിപ്പ് ഫയൽ എക്സ്ട്രാക്ട് ചെയ്യാവുന്നതാണ്. ഫോട്ടോഷോപ്പിൽ എങ്ങനെ മലയാളം ഫോൺസ് ആഡ് ചെയ്യാം? ഓക്കെ, ഞാനിവിടെ 3 വഴികളാണ് ഫോട്ടോഷോപ്പിൽ മലയാളം ഫോൺസ് ആഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം അവിടെ FML കൺവേർട്ടർ എന്നോ അല്ലെങ്കിൽ FML കോഡ് എന്നോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കുറേ സൈറ്റുകൾ കാണാൻ പറ്റും. പിന്നെ ഇതിൽ ആദ്യം കാണുന്ന ഈ സൈറ്റ് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസാണ് വരുന്നത്. ഇവിടെ കൊടുത്തേക്കുന്ന മലയാളം എക്സ്പ്രഷൻസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 2 ബോക്സുകൾ കാണാൻ പറ്റും. അതിൽ ഒന്നാമത്തെ ബോക്സിലാണ് നിങ്ങൾക്ക് വേണ്ടുന്ന ടെക്സ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത്. അതായത് മംഗ്ലീഷ് കീബോർഡ് വെച്ച് നമ്മൾ ഫോണിൽ ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പോൾ നിങ്ങൾ ഇവിടെ മലയാളം കീബോർഡൊന്നും നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലുള്ള കീബോർഡ് ഉപയോഗിച്ച് നിങ്ങൾ മലയാളം ടൈപ്പ് ചെയ്തിട്ട് സ്പേസ് ബാർ അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അത് മലയാളം എന്ന് പറയുന്ന മലയാളം അക്ഷരത്തിലേക്ക് തന്നെ മാറും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒന്നാമത്തെ ആ ഒരു ബോക്സിൽ നിങ്ങൾ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ ബോക്സിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ഒരു FML കോഡ് കിട്ടും. ആ കോഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഫോട്ടോഷോപ്പിലേക്ക് ഫോണിൽ ആഡ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ എന്നെ നിൽക്കൂ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അതിൽ പ്രസ് ചെയ്ത് നമ്മുടെ FML കോഡ് കോപ്പി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനുവലായിട്ട് തന്നെ എല്ലാവരെയും കോപ്പി ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോഡ് കോപ്പി ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിത് വർക്ക് ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണ്ടേ. അപ്പോൾ നമുക്ക് ഈ ഒരു കോഡ് കോപ്പി ചെയ്യാം, നമ്മുടെ ക്ലിക്ക് ബോർഡിലോട്ട് അത് കോപ്പി ആവും. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ പോയത് പേസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഞാൻ ഫോട്ടോഷോപ്പിൽ അത് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, നമ്മുടെ മലയാളം ഫോണ്ട് ഇവിടെ നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ പല ഫോണ്ടുകൾ മാറ്റി മാറ്റി കൊടുത്ത് നോക്കി എല്ലാം വർക്കാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് വർക്കാവുന്നുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ മെത്തേഡിനായിട്ട് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായം ആവശ്യമുണ്ട്. ഈ ആപ്ലിക്കേഷൻ്റെ പേര് വയമൊഴി എന്നാണ്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. നമ്മൾ നേരത്തെ ആ സൈറ്റിൽ ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും. ഇവിടെയും നമ്മൾ എന്താ പറയുക, മംഗ്ലീഷ് കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്യുന്ന പോലെ തന്നെ നമുക്കിവിടെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. അത് ഓട്ടോമാറ്റിക്കായിട്ട് മലയാളത്തിലേക്ക് ട്രാൻസ്ഫോം ആവും. അവിടുന്ന് നമുക്ക് FML കോഡ് കോപ്പി ചെയ്യാൻ പറ്റും. സെയിം പ്രൊസീജിയർ തന്നെയാണ് ഇവിടെ. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇവിടെ ഫോണ്ട് എന്നുള്ള ഓപ്ഷന് പോയിട്ട് അഞ്ജലി ഓൾഡ് ലിപി എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടുന്ന മലയാളം ഫോണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ ഫോണ്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ നിന്നും MLTT കാർത്തിക എന്ന് പറയുന്ന ഫോണ്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ രണ്ടാമത്തെ വിൻഡോയിൽ FML കോഡ് കാണാൻ പറ്റും. അത് ജസ്റ്റ് കോപ്പി ചെയ്യുക, ഫോട്ടോഷോപ്പിൽ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. പഴയ പോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ഫോൺസും ആ ഒരു FML കോഡ് വഴി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ വഴി നോക്കാം. ഞാൻ ഉപയോഗിക്കുന്നതും എനിക്ക് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് സിമ്പിളായിട്ടും തോന്നിയൊരു മെത്തേഡ് ഇതാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയിട്ട് കോഡ് FML എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് FML കോഡിലേക്ക് നമ്മുടെ മലയാളം അക്ഷരം കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുക. ഇപ്പോൾ നമുക്ക് വേണ്ടുന്ന മലയാളം അക്ഷരം നമ്മുടെ മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മലയാളം എൻ്റെ ഭാഷ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്കിത് FML കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു നീല ബട്ടൺ, ഒരു പ്രിൻ്ററിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ FML കോഡ് നമ്മുടെ ക്ലിക്ക് ബോർഡിലേക്ക് കോപ്പി ആവും. ഇനി നമുക്ക് നമ്മൾ ഈ കോപ്പി ചെയ്ത ഒരു FML കോഡ് നമുക്ക് നമ്മുടെ PCയിലേക്ക് സെൻഡ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് പല ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. പക്ഷേ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ടെലഗ്രാം ആപ്ലിക്കേഷനാണ്. ഞാൻ ജസ്റ്റ് ടെലഗ്രാം തുറന്നതിന് ശേഷം
സേവ്ഡ് മെസ്സേജസിൽ ഞാൻ ആ കോപ്പി ചെയ്ത FML കോഡ് പേസ്റ്റ് ചെയ്ത് സെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയി. ഇനി നിങ്ങൾക്ക് ഞാൻ ബാക്കി കാര്യങ്ങൾ പ്രത്യേകിച്ച് വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ PC ഓപ്പൺ ചെയ്തതിന് ശേഷം ടെലിഗ്രാം ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ നമ്മൾ ഫോണിൽ നിന്ന് സെൻഡ് ചെയ്ത സെയിം മെസ്സേജ് നമുക്ക് സേവ്ഡ് മെസ്സേജ് കാണാൻ പറ്റും. അത് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്ത് ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയാണ് നമ്മുടെ മൂന്ന് വഴികളെന്ന് പറയുന്നത്. അടുത്തായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മൾ ഈ ഫോണുകൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രശ്നത്തെ പറ്റിയിട്ടാണ്. എനിക്കും ഈ ഒരു പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് ആദ്യം അറിയില്ലായിരുന്നു. പിന്നീട് ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ കീബോർഡിൽ എന്തോ ഒന്ന് മാറ്റി ടൈപ്പ് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണമെന്ന് മനസ്സിലായത്. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ ഫോട്ടോഷോപ്പിൽ ഇതുപോലെ ഈ FML കോഡ് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് നമ്മളെല്ലാം സെറ്റാക്കി വെക്കുമ്പോൾ നമുക്ക് ഉണ്ടാന്ന് പറയുന്ന അക്ഷരം കിട്ടില്ല. APPLECARD ഫോൺസിൽ കിട്ടില്ല. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ FML കോഡ് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഒരുപാട് വട്ടം ഫേസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ മാറ്റണമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പോൾ ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് വൈകിയാണ് തിരിച്ചറിഞ്ഞത് എങ്ങനെ മാറ്റണമെന്നുള്ള കാര്യം. ഒന്നുമില്ല, നമ്മുടെ കീബോർഡിൽ ജസ്റ്റ് അറ്റ് ടൈപ്പ് ചെയ്യുക. അതായത് ഇപ്പം നമ്മൾ ഇമെയിൽ ഐഡിക്ക് ഉപയോഗിക്കുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന അറ്റ് ഉണ്ടല്ലോ, ആ അറ്റ് ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പറയുന്ന അക്ഷരം കിട്ടും. അതിനായിട്ട് Shift+2 ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അറ്റ് കിട്ടും. ആ ഒരു ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പറയുന്ന അക്ഷരം കിട്ടുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയൽ കണ്ടിട്ട് നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. പിന്നെ ഒഫ്കോഴ്സ് ഞാനൊരു ബിഗിനറാണ്. അതിപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിലായാലും നറേഷനിലായാലും ഈവൻ ഗ്രാഫിക് ഡിസൈനിങ്ങിൽ പോലും ഞാൻ എക്സ്പേർട്ട് അല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകളും കുറവുകളും ഈ വീഡിയോ നിങ്ങൾ ഓവറോൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എന്തായാലും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ എന്ത് കണ്ടന്റാണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം.